ആയുർ ഭീമ ജ്വല്ലറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പഴയ സ്വർണ്ണാഭരണം കടയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ചൂടാക്കുന്നത് എന്തിനാണ്. നമ്മൾ കടയിലേക്ക് പഴയത് കൊണ്ടുവരുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതെന്തിനാണ് ഇങ്ങനെ ചൂടാക്കുന്നത്, എന്താണ് ഈ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പലരും പറയാറുണ്ട്. അത് ചൂടാക്കുമ്പോൾ അഴുക്ക് മാത്രമാണോ പോകുന്നത്, സ്വർണം നഷ്ടപ്പെടാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചെറിയൊരു വീഡിയോയിലൂടെ വിവരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു പഴയത് വന്ന ഒരു കൈ ചെയിനാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് ആദ്യം തന്നെ അതിൻ്റെ വെയിറ്റ് നോക്കുക, ഇതിൻ്റെ വെയിറ്റ് നോക്കും. അപ്പോൾ ഇത് വരുമ്പോൾ 3 ഗ്രാം 990 മില്ലിയാണ് ഉള്ളത്. 3 ഗ്രാമും 990 മില്ലി, അതായത് 4 ഗ്രാമിന് ഒരു 10 മില്ലിയുടെ കുറവ്. അപ്പോൾ ഇത് നമ്മളെടുത്തിട്ട് ഇത് ചൂടാക്കുകയാണ്. സംഭവമൊന്നുമില്ല, ഇതിനകത്ത് ഇങ്ങനെ ഈ ഉപയോഗിച്ചതിൻ്റെ എണ്ണമയവും അഴുക്കും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് നൈസായിട്ട് ഇതിൻ്റെ പുറമേ ഒന്ന് അല്പം ചൂട് കുറച്ചും കൂടെ കുറച്ച് ഇതുപോലെ ചെറിയൊരു ലൈറ്റർ വെച്ചിട്ട് ഇങ്ങനെ അത് ചൂടാക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന എണ്ണമയവും സോപ്പും അഴുക്കും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിനെ കത്തിച്ച് കളയുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കൊരു ധാരണ ഉണ്ടാകാം ഇത് സ്വർണം നഷ്ടപ്പെട്ടു പോകുമോ, അങ്ങനെയൊന്നുമില്ല. ഇതിന് എത്ര ചൂടടിച്ചാലും സ്വർണം അതുപോലെ തന്നെ അതിനകത്ത് ഉണ്ടാവും. കുറച്ചും കൂടെ ഫോഴ്സ് എടുക്കും. അപ്പോൾ ഇനി ഇത് ചെയ്യുന്നത് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യും, അതായത് ഒരു ഡബയിൽ ഇട്ടിട്ട് ആ ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തേക്ക് അളവി വീഴും. നന്നല്ലോണം അപ്പോൾ ഇതിൽ വലുതായിട്ട് എഴുക്കൊന്നും ഇല്ലായിരുന്നു, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ട് ഒരു ഓർണമെൻസായി ചെറിയതായിട്ടുള്ള കുറച്ച് പൊടിയൊക്കെ ഉള്ളൂ. അതിൻ്റെ വീറ്റം നോക്കും. ആ വേണം, 3970 ഉണ്ടിപ്പോൾ, അതായത് ഒരു 20 മില്ലിയുടെ കുറവാണ് വന്നിരിക്കുന്നത്. അതിൽ 20 മില്ലി ആയിരുന്നു അതിൽ അഴുക്കുണ്ടായിരുന്നത്. അപ്പം വാങ്ങിയ ബില്ലുണ്ടെങ്കിൽ കറക്റ്റ് ഈ 3970 തന്നെയായിരിക്കും അതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കുറവുകളൊന്നും വരുന്നില്ല. അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് പോയി അതൊന്ന് സ്വർണം മാത്രമാകുന്നു, ക്ലീൻ ആകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ആ സംശയം നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, എന്താണ് ഈ ചൂടാക്കുന്നതിലൂടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വിലപ്പെട്ട അറിവ് സുഹൃത്തുക്കൾക്കും കൂടെ വേണ്ടി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറ്റൊരു അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.